കൊല്ലം ഞെട്ടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തുടക്കം മുതൽ LDF ലീഡ് പോവുകയാണ്, 426 അവിടെ എം മുകേഷ് ലീഡ് ഉയർത്തിയിരിക്കുന്നു. കൊല്ലത്ത് പ്രേമചന്ദ്രൻ ഇല്ലാതെ ഒരു പേരുണ്ടോ എന്ന ചോദ്യത്തിന് ആദ്യഘട്ടത്തിലെ ലീഡ് നിലയിൽ എം മുകേഷ് സ്വന്തം പേരെഴുതി. കർണാടകയിൽ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിക്കുന്നു. 12 അടുത്ത് NDA, 6 അടുത്ത് കോൺഗ്രസ്, 12-6 എന്നുള്ള നിലയിൽ കർണാടകയിൽ 18 സീറ്റിലെ ഫലസൂചനകൾ വരുമ്പോൾ 12 അടുത്ത് NDA, 6 അടുത്ത് കോൺഗ്രസ്. ബംഗാളിൽ 11 TMC ലീഡ് ചെയ്യുന്നുണ്ട്. 11 ബംഗാളിൽ TMC ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും തൂത്തെറിയപ്പെട്ട രാജസ്ഥാനിലും ഗുജറാത്തിലും NDA-ക്ക് അതേ സമ്പൂർണ്ണ വിജയം നേടാനാകുമോ ഇത്തവണ? അത് കാത്തിരിക്കേണ്ടി വരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ കക്ഷികൾ BJP-യുടെ ഈ 2 ശക്തി കേന്ദ്രങ്ങളിലും സ്വന്തം ചുവടുവെക്കൽ തിരിച്ചു വയ്ക്കുന്നതിന്റെ, സ്വന്തം കൈയൊപ്പ് ചാർത്തുന്നതിന്റെ സൂചനകൾ നൽകുന്നു. ഇത് അന്തിമ ഫലത്തിൽ ഉണ്ടാകുമോ എന്നത് നിർണായകം. ഡൽഹിയിൽ 5-2 കേട്ടോ, 5-2, 5 BJP, 2 ഇന്ത്യ സഖ്യം. 10 സീറ്റുകളുടെ ഹരിയാനയിൽ 4-4, 8 സീറ്റുകളിലെ ലീഡ് നില വരുമ്പോൾ 4-4, 7-3 മാക്സിമം പ്രവേശിച്ചതെങ്കിൽ 4-4 സീറ്റുകളിൽ പഞ്ചാബും ഹരിയാനയും ഡൽഹിയും ഒരു ക്ലീൻ സ്വീപ്പിനെ ഇത്തവണ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്നത് നിർണായകം. ഒഡീഷയിൽ 5-0 അഞ്ചിടത്തും BJP ലീഡ് ചെയ്യുന്നത് ഒഡീഷയിൽ. അതായത് നവീൻ ബാബുവിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വികാ പാണ്ഡ്യനെ വലം കൈയാക്കി നവീൻ ബാബു അവരോധിക്കുമ്പോൾ ഒടിയ വികാരം അത് അങ്ങ് അസ്തമിച്ചു പോകും എന്ന് കരുതരുത്. BJP അവിടെ ചൂടുറപ്പിക്കുന്നു. 3988 വോട്ടുകൾക്ക് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ആദ്യത്തെ കൗണ്ട്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ 2104 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊല്ലത്ത് EVM-ലെ ഫലസൂചന വരുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എൻ കെ പ്രേമചന്ദ്രൻ 2104 വോട്ടുകൾക്ക് കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ആദ്യത്തെ ഫലസൂചനയാണ്. പത്തനംതിട്ടയിൽ ഇതാ UDF ലീഡ് പിടിക്കുന്നു. 33 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ലീഡ് ചെയ്യുന്നു. 4015 വോട്ടുകൾക്ക് ഡീനെ പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്ന തുറന്ന പ്രഖ്യാപനമാണ്. തുടക്കം മുതൽ 13-7 എന്ന് കേരളത്തിലെ കൗണ്ട് മാറുകയാണ്. UDF മെഷീനിൽ നിന്നുള്ള കൗണ്ട് വരുമ്പോ കാര്യങ്ങളൊക്കെ മാറുകയാണ്. ഇതാ ഒരു UDF തരംഗത്തിന്റെ സൂചന. എറണാകുളത്ത് ഹൈബിയിടൻ 1176 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 1176 വോട്ടുകളിലേക്ക്. മലപ്പുറത്ത് ET 1018 വോട്ടിലേക്ക് ET മുഹമ്മദ് ബഷീർ ലീഡ് പോയിരിക്കുകയാണ്. മലപ്പുറത്ത് UDF സ്ഥാനാർത്ഥി 1018 വോട്ട് ET മുഹമ്മദ് ബഷീർ ഇൻ മലപ്പുറം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ കൊല്ലവും പത്തനംതിട്ടയും ലീഡ് LDF നഷ്ടപ്പെടുകയാണ്. വലിയ ജമ്പാണ്, അതായത് EVM-ൽ നിന്നുള്ള കൗണ്ട് വന്നതോടുകൂടി വലിയ ജമ്പാണ് കൊല്ലത്ത്. കർണാടകയിലെ ഫലസൂചന നോക്കും. മധ്യപ്രദേശിൽ NDA 21, India 1 എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഉത്തർപ്രദേശിൽ 51-23, ഉത്തർപ്രദേശിൽ 23 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ളത് സുപ്രധാനമായ ഒരു വാർത്തയാണ്. EVM വോട്ട് എണ്ണി തുടങ്ങിയതോടെ കാര്യങ്ങൾ ഓവർ സ്പീഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കാണാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 1237 വോട്ടിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ ലീഡ് വയനാട്ടിൽ 1237. കർണാടകയിൽ BJP 14, കോൺഗ്രസ് 5. കോൺഗ്രസ് പതുക്കെ പതുക്കെ അവിടെ മുന്നേറുകയാണ്. നേരത്തെ 1-2 എന്നും ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഇപ്പോൾ 5 ലീഡ് ചെയ്യുന്നു കർണാടകയിൽ. അതേപോലെ തമിഴ്നാട്ടിൽ 25-1 DMK സഖ്യം, ഇന്ത്യ സഖ്യം 25, NDA 1 ഓർക്കുക. അതെ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൗണ്ടുകൾ. ബിഹാർ സഖ്യം 9 ബിഹാറിൽ, 9 ബിഹാറിൽ ഇന്ത്യ സഖ്യം നിലവിൽ, NDA 26. അച്ഛങ്കിൽ LDF തുടരുന്നു. 78 വോട്ടുകൾക്ക് BJP മുന്നിട്ടു തന്നെ നിൽക്കുന്നു. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ 2143 വോട്ടുകൾക്ക് മുന്നിൽ. മാവേലിക്കരയിൽ 262 അരുൺകുമാർ മുന്നിട്ട് തന്നെ നിൽക്കുന്നു. കങ്കണ റണ്ണൗട്ട് മുന്നിലാണ്. രാജസ്ഥാനിൽ കോൺഗ്രസും നില മെച്ചപ്പെടുത്തുകയാണ് കേട്ടോ. ഇപ്പോ 14 BJP, 7 കോൺഗ്രസ്. നേരത്തെ 10-5 ഇപ്പോൾ 14-7 മാറുന്നു രാജസ്ഥാനിൽ. തൂത്തെറിയപ്പെട്ടിടത്ത് അതിശക്തമായി കോൺഗ്രസ്. രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ പ്രവണതയല്ല എന്ന് ഈ രാജസ്ഥാൻ ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ പറയേണ്ടി വരും. മാവേലിക്കരയിൽ LDF ലീഡ് തിരിച്ചുപിടിച്ചിട്ടുണ്ട്. 262 വോട്ടുകൾക്ക് ഇപ്പോൾ LDF മുന്നിലാണ്. മാവേലിക്കരയിൽ CA അരുൺകുമാർ 262 വോട്ടിന്. കൊല്ലത്ത് പ്രേമേന്ദ്രൻ വളരെ ശക്തമായി മുന്നേറുകയാണ്. 2143 വോട്ടുകളുടെ ലീഡായി. തിരുവനന്തപുരത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാകണം 856 വോട്ടിന്റെ ഒരു പക്ഷേ ഇപ്പോൾ പറയാവുന്ന ഒരു അല്പം ഹെൽത്തി ആയിട്ടുള്ള ലീഡ് ഡോക്ടർ ശശി തരൂർ നേടിയിട്ടുണ്ട്.
അയ്യായിരത്തിലേക്ക് മാറുന്നു. കൊല്ലത്ത് 5000 വോട്ടിലേക്ക് മാറുന്നു എൻ കെ പ്രേമേന്ദ്രൻ 5021. ശശി തരൂർ 1000 മിനിറ്റിലേക്ക്. തിരുവനന്തപുരത്ത് ശശി തരൂർ 1013. തൃശൂരിൽ അങ്ങനെ തന്നെ നിൽക്കുന്നു വി എസ് സുനിൽകുമാർ 127 വോട്ടിന്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ 12 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് എ വിജയരാഘവന് 23 വോട്ടിന്റെ ലീഡ്. തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. എൽ ഡി എഫിന്റെ ലീഡ് പക്ഷെ ആറ്റിങ്ങിൽ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. മാവേലിക്കരയിലടക്കം ഇ വി എം ലീഡ് ഇനി വരേണ്ടതുണ്ട്. ഇ വി എമ്മിലെ കൗണ്ട് ഇനി വരേണ്ടതുണ്ട്. അതുകൂടി വരുമ്പോൾ നോക്കൂ, ഇത്രയും നേരം നമ്മൾ ഡീനിന്റെ മാർജിനാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇ വി എം വേണ്ടി തുടങ്ങിയപ്പോൾ കൊല്ലത്ത് കരമാറി 5000 വോട്ടിന് പ്രേമചന്ദ്രനാണ് പട്ടിക. കൊല്ലത്തെ ആദ്യ റൗണ്ട് വമ്പിച്ച ലീഡ്, കൊല്ലത്തെ ഒന്നാം റൗണ്ടിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ വമ്പിച്ച ലീഡ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. വടകരയിൽ ഇപ്പോൾ കെ കെ ശൈലജ വെറും 18 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എന്ന് ഓർക്കണം.